തുടർച്ചയായി ഇപ്പോൾ സംവിധാനം പണിമുടക്കിയതോടെ സംസ്ഥാനത്ത് നില റേഷൻ വിതരണം പ്രതിസന്ധിയിലായി. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും നിരവധി പേരാണ് റേഷൻ വാങ്ങാനാകാതെ തിരികെ പോയത്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനാകാത്തതോടെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഈ മാസം 4 വരെ നീട്ടി. ഒരു 4 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ആക്കുന്നത്. ഇതുവരെ ശരിയായിട്ടില്ല, സെർവർ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഷ്യൂസ് എല്ലാം ശരിയാക്കാൻ പറ്റുന്നില്ല. മാസാവസാനമായി ഇന്നലെ മിക്ക റേഷൻ കടകളിലും കണ്ടത് നീണ്ട നിരയാണ്. എന്നാൽ കൂടുതൽ പേരും മടങ്ങിയത് വെറും കയ്യോടെ. സെർവർ തകരാറിലായതോടെ മിഷനിൽ കൈവിരൽ പതിക്കുന്നത് പരാജയപ്പെടുകയാണ്. ഇതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഫോണിലേക്ക് OTP വരുന്നതിനാൽ അത് പ്രയോജനപ്പെടുത്തി അരി വാങ്ങാനാകും. അതേസമയം കൂടുതൽ പേർക്കും മറിച്ചാണ് സ്ഥിതി. സെർവർ ഡൗൺ, സെർവർ ഡൗൺ. തമ്പ് വെച്ചു, OTP കൊടുത്തു, എന്നിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കുറേ ആൾ തിരിച്ചുപോയി. ഒരു പെണ്ണുങ്ങളെ തല കറങ്ങി വീണു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ജ്യൂസെല്ലാം കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വന്നത്. ഇ-പോസ് മെഷീനുകൾ സമയബന്ധിതമായി സർവീസ് നടത്താത്തത് പ്രതിസന്ധിക്ക് കാരണമായി. സാങ്കേതിക തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. കൂടാതെ പ്രധാനമന്ത്രി അന്നയോജന പദ്ധതി പ്രകാരം ലഭിച്ച ടൺ കണക്കിന് അരി വിതരണം ചെയ്യാനാകാതെ കെട്ടിക്കിടക്കുന്നതും വിതരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ഏകദേശം 43 ലോഡ് അരി നമ്മളെ റേഷൻ കടയിൽ അധികമായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. EPMG അരി അതിന് വക മാറ്റി അതിനൊരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയില്ല. നമ്മൾ കുറേ നിവേദനങ്ങളെല്ലാം കൊടുത്തു. ആ നിവേദനങ്ങൾ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല. 24 കാസർഗോഡ്.